ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ MCU-യിലെ സ്റ്റോറീസ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ, ക്യാപ്റ്റൻ അമേരിക്കയുടെ ആദ്യത്തെ മൂവിയായ ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറിൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2011-ലാണ് ഈ മൂവി പുറത്തിറങ്ങിയത്. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫസ്റ്റ് MCU അപ്പിയറൻസ് ആയിരുന്നു ഈ ഒരു മൂവിയിൽ. അപ്പോൾ MCU-യിലെ അഞ്ചാമത്തെ ഫിലിമാണിത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദി അവഞ്ചേഴ്സ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നടക്കുന്നതെന്ന് പറഞ്ഞാൽ 1940-കളിലാണ്. ഇതുവരെ നടന്ന ഏതൊരു സ്റ്റോറിക്കും മുമ്പ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുമ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കണേ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറി തുടങ്ങുന്നത് പ്രസന്റ് ഡേയിലാണ്. ഷീൽഡിൻ്റെ ഏജൻസ് ഒരു മഞ്ഞുപാളിയിൽ നിന്ന് ഒരു സ്റ്റാറുള്ള ഷീൽഡ് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ഈ സ്റ്റോറി തുടങ്ങുന്നത്. പിന്നീട് 1942-ലേക്ക് തിരികെ പോകുന്നു. നോർവേയിലെ ടോൺസ്ബർഗിൽ വെച്ചിട്ട് നാസി ഏജൻ്റായ ജോഹാൻ ഷ്മിറ്റ് ടെസറാക്ട് എന്ന പേരുള്ള ഒരു ക്യൂബ് ഒരു നോഴ്സ് പള്ളിയിൽ നിന്ന് കണ്ടെത്തുന്നു. അതേസമയം സ്റ്റീവ് റോജേഴ്സ് എന്ന ചെറുപ്പക്കാരൻ ആർമി റിക്രൂട്ട്മെൻറ്റിന് പോകുന്നു. എന്നാൽ അദ്ദേഹത്തിന് തീരെ ആരോഗ്യമില്ലായിരുന്നു. അതുമൂലം രണ്ടാം ലോകമായതിനുള്ള ആർമിയിൽ അദ്ദേഹത്തിന് ചേരാൻ സാധിക്കുന്നില്ല. റോജേഴ്സിൻ്റെ കൂട്ടുകാരൻ ബക്കി ബേൺസിനൊപ്പം ഒരു പരിപാടിക്ക് പോകുന്നു. ഡോക്ടർ എബ്രഹാം എർസ്കിൻ സ്റ്റീവിനെ പട്ടാളത്തിൽ ചേർക്കാൻ പോകുന്നു. ഒരു മ്യൂസിയത്തിൽ ചെല്ലുന്ന സ്റ്റീവ് റോജേഴ്സ് അവിടെ വെച്ചാണ് ഡോക്ടർ എബ്രഹാം എർസ്കിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇയാളെ പട്ടാളത്തിൽ ചേർക്കുന്നു. ബട്ട് ഇയാൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത കാരണം ചെസ്റ്റർ ഫിലിപ്സ് ഡോക്ടർ എബ്രഹാം എർസ്കിനെ വഴക്ക് പറയുന്നു. അവിടെ വെച്ച് പെഗ്ഗി കാർട്ടറിനെയും സ്റ്റീവ് പരിചയപ്പെടുന്നു. ഒരു സൂപ്പർ സോൾജർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് സ്റ്റീവിനെ നിർത്തിയിരിക്കുന്നതെന്ന് ഡോക്ടർ എബ്രഹാം എർസ്കിൻ പറഞ്ഞു. അതിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റീവിനെ നേരെ ഒരു ബോംബ് എറിഞ്ഞു. പക്ഷേ അത് ആ പരീക്ഷണം വിജയിച്ച് സ്റ്റീവിനെ സൂപ്പർ സോൾജർ സേവനത്തിന് ഉപയോഗിക്കാൻ ഇവർ തീരുമാനിച്ചു. അതേസമയം തന്നെ ഡോക്ടർ അർണിംസോള എന്ന ആളുടെ സഹായത്തോടെ ടെസറാക്ട് ഉപയോഗിച്ച് ജോഹാൻ ഷ്മിറ്റ് ഒരു വലിയ വലിയ മാനവരാശിക്ക് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന വെപ്പൺസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ വെച്ച് സൂപ്പർ സോൾജിയർ എന്ന പ്രോഗ്രാം നമ്മുടെ ഡോക്ടർ എബ്രഹാം എർസ്കിൻ നടത്തുന്നത്. അത് നടത്തുന്നതോടെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഒരു സൂപ്പർ ഹ്യൂമൻ ആയിട്ട് മാറുന്നു. അയാൾ ക്യാപ്റ്റൻ അമേരിക്ക എന്നറിയപ്പെടുന്നു. മരണമില്ലാത്തൊരു സൂപ്പർ ഹ്യൂമൻ. ബട്ട് ഇയാൾക്ക് പ്രായം വന്ന് മരണം വരുത്തുന്നുള്ള അല്ലാത്ത രീതിയിലുള്ള മരണമൊക്കെ സംഭവിക്കും. അപ്പോൾ അദ്ദേഹത്തിനൊരു സൂപ്പർ സോൾജറായിട്ട് മാറുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഷ്മിറ്റിൻ്റെ ആൾക്കാർ ഡോക്ടർ എബ്രഹാം എർസ്കിനെ കൊല്ലുന്നു. ദേഷ്യം വന്ന് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് അവനെ പിടിക്കാൻ ഓടുന്നെങ്കിലും അയാൾ ഒരു സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ ഒരു സൂപ്പർ സോൾജിയറായ സ്റ്റീവ് റോജേഴ്സിനെ ഇറക്കാൻ തീരുമാനിക്കുന്നു. ഒരുപാട് നാടകങ്ങളിലും അതേപോലെ തന്നെ സിനിമകളിലുമൊക്കെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന പേരിൽ ഇയാൾ അഭിനയിച്ചു. ആർമിയിലേക്ക് ഇയാളെ എടുത്തില്ല. അതേസമയം 1943 നവംബറിൽ ഇറ്റലിയിൽ വെച്ചിട്ട് കുറേ പേര് ബക്കി ബേൺസ് അടക്കമുള്ള കുറേ പേര് നാസി സംഘടന ഹൈഡ്രയിലുള്ളവർ തട്ടിക്കൊണ്ടുപോയെന്ന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക മനസ്സിലാക്കുന്നു. ഹോവാർഡ് സ്റ്റാർക്ക് എന്നയാളുടെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക ഹൈഡ്രയുടെ ബേസിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ബക്കിയെയും ബാക്കിയുള്ളവരെയും പുള്ളിക്കാരെ മോചിപ്പിക്കുന്നു. അവിടെ വെച്ച് ജോഹാൻ ഷ്മിറ്റിനെ കണ്ടുമുട്ടുന്നു. ജോഹാൻ ഷ്മിറ്റ് താനാണ് റെഡ് സ്കൾ എന്ന് റിവീൽ ചെയ്യുന്നു. അയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. തിരിച്ചെത്തിയ ക്യാപ്റ്റൻ അമേരിക്ക വലിയ ഹീറോ ആകുന്നു. ക്യാപ്റ്റൻ അമേരിക്ക കുറച്ച് പട്ടാളക്കാരെ കണ്ടുമുട്ടി അവർക്കൊപ്പം കൂടി ഈ ഹൈഡ്രയുടെ ബേസുകളെല്ലാം നശിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ഹൈഡ്ര ബേസുകളെല്ലാം നശിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ബേസി വെച്ച് പോകുമ്പോഴാണ് നമ്മുടെ ഹോവാർഡ് സ്റ്റാർക്ക് ഒരു ഷീൽഡ് സമ്മാനിക്കുന്ന വൈബ്രേനിങ് ഉണ്ടാക്കിയ ഒരു ഷീൽഡ്. ആ ഷീൽഡിനെ ബുള്ളറ്റുകളെ തടുക്കാൻ സാധിക്കും. അതേസമയം ഒരു ട്രെയിനി വെച്ച് ഹൈഡ്ര ഏജൻ്റായ അർണിംസോളെ ഇവർ കണ്ടെത്താൻ പോകുന്നു. പക്ഷേ ബക്കി ബേൺസ് ആ ട്രെയിനിൽ നിന്ന് താഴെ വീഴുന്നു. അർണിംസോളയുടെ സഹായത്തോടെ ആ ടെസറാക്റ്റുള്ള റെഡ് സ്കളും ടെസറാക്റ്റുള്ള ആ ഒരു പ്ലേസ് ഇവരെല്ലാം കണ്ടുപിടിക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്കയും കൂട്ടരും കൂടെ അങ്ങോട്ട് പോകുന്നു. പക്ഷേ അവിടെ വെച്ച് നമ്മുടെ റെഡ് സ്കൾ ഒരു ജെറ്റി കയറി രക്ഷപ്പെടുന്നു. പക്ഷേ അവിടെ വെച്ച് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നു. ടെസറാക്റ്റ് കയ്യിലെടുക്കുന്നതോടെ റെഡ് സ്കൾ എങ്ങോട്ടോ ടെലിപ്പോർട്ടായിട്ട് പോകുന്നു. ടെസറാക്റ്റ് താഴെ കടലിൽ വീഴുന്നു. മാനവരാശിക്ക് ഒരു ആപത്തുണ്ടായിരിക്കാൻ വേണ്ടി ഒരുപാട് ആയുധങ്ങളുള്ള ആ ഒരു ക്വിഞ്ചറ്റ് ക്യാപ്റ്റൻ അമേരിക്ക ഒരു മഞ്ഞുമല കൊണ്ട് പിടിച്ചിരുന്നു. അതേസമയം ഈ ടെസറാക്റ്റ് ഹോവാർഡ് സ്റ്റാർക്ക് കണ്ടുപിടിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം 1943-ലെ ഒരു മുറിയിലെന്ന പോലെ ക്യാപ്റ്റൻ എണീക്കുന്നു. എന്നാൽ ക്യാപ്റ്റന് ഒരു റേഡിയോ കേൾക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലായി താൻ ഇപ്പോൾ ഉള്ളത് പുതിയ അമേരിക്ക കണ്ട് സ്റ്റീവ് റോജേഴ്സ് ഞെട്ടിപ്പോയി. അവിടെ വെച്ച് ഷീൽഡായ നിക്ഫ്യൂരി വരുന്ന ക്യാപ്റ്റൻ 70 വർഷങ്ങളായിട്ട് ഉറക്കത്തിലായിരുന്നു. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ നിക്ഫ്യൂരി അവഞ്ചേഴ്സ് പ്രോഗ്രാമിന് വേണ്ടി ക്യാപ്റ്റൻ അമേരിക്ക ക്ഷണിക്കുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാം നെക്സ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ദി അവഞ്ചേഴ്സ് ആണ്. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ഹീറോസും ഈ സ്റ്റോറിയിലൂടെ ഒരുമിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്. ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയും കൂടുതൽ MCU മൂവീസ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വരും. അതുവരെ സ്റ്റേ ട്യൂൺ ഫോർ മൈ വീഡിയോസ്. ഗുഡ് ബൈ.